അത് ഷിർക്കിൻ്റെ കേന്ദ്രമാണ് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിലും അവിടെ വരുന്ന ആളുകൾക്ക് സമാധാനം കിട്ടുന്നു അവർക്ക് അവരുദ്ദേശിച്ച കാര്യങ്ങൾ നേടുന്നു ശാന്തി ലഭിക്കുന്നു അവിടെ എല്ലാ ജാതി മതസ്ഥരും വരുന്നു എന്നാൽ ഇസ്ലാം ലോകത്തിൻ്റെ മതമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ എന്തുകൊണ്ട് മക്കയിലേക്ക് അന്യമതസ്ഥരെ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം പ്രിയമുള്ളവരെ ആദ്യമായിട്ട് ഈ ചോദ്യകർത്താവിന് ശരിയായിട്ടുള്ള മാർഗം അവലംബിക്കുവാൻ ഇപ്പോ അദ്ദേഹത്തിൻ്റെ സംശയമാണല്ലോ ചോദ്യമുള്ളത് അപ്പൊ ശരിയായിട്ടുള്ള മാർഗം പുലുകുവാനുള്ള തൗഫിക്ക് പ്രപഞ്ച സൃഷ്ടാവ് നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താ അജ്മീർ ഷിർക്കിന്റെ കേന്ദ്രമാണെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിലും നമ്മൾ പറയല്ല അത് ഷിർക്കിന്റെ കേന്ദ്രം തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് സങ്കല്പിക്കുക എന്നാൽ പോലും അത് ഷിർക്കിൻ്റെ കേന്ദ്രമാണ് കാരണം ഈ ഏകനായ സൃഷ്ടാവ് റബ്ബുൽ അൽസത്തിനോട് മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ പക്ഷേ അജ്മീറിൽ പോകുന്ന ആളുകൾ അവിടെ പൂക്കൾ തലയിലേറ്റി കൊണ്ടുപോയി ഒക്കെ അവിടെ പിന്നെ കൊടുക്കുന്ന പൂജിക്കുന്ന വഴിപാടുകൾ നടത്തുന്ന നേർച്ചകൾ നടത്തുന്ന ആളുകൾ അവരുടെ ഓരോ ആഗ്രഹങ്ങൾ സഫലമാകാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഓരോ പ്രാർത്ഥനകളാണ് അവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നേർച്ചകളാണ് അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഷിറുക്കു തന്നെയാണ് അത് ചെറുതായി കാണാൻ വേണ്ടി കഴിയില്ല ഇസ്ലാമിൻ്റെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വെളിച്ചത്തിൽ അത് ഏറ്റവും വലിയ തിന്മയാണ് ഏറ്റവും വലിയ പാപമാണ് കാരണം സകല അനുഗ്രഹങ്ങളും തന്ന ജീവൻ തന്ന ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഭക്ഷണം അങ്ങനെ അനേകമായിരം അനുഗ്രഹങ്ങൾ തന്നിട്ടുള്ള സൃഷ്ടാവ് ആ സൃഷ്ടാവിന് മാത്രം നൽകേണ്ടുന്ന ആരാധന കേവലം മരണപ്പെട്ടു പോയിട്ടുള്ള ഏർ മണ്ണായി എല്ലും ദ്രവിച്ചെല്ലായിട്ടുള്ള ഏതോ ജാറത്തിൽ കടക്കുന്ന ദർഗയിൽ കടക്കുന്ന വ്യക്തിയോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിശൂന്യതയാണ് അതിന് ഉത്തരം ലഭിക്കുകയില്ല സർവോപരി അള്ളാഹുവിനോട് ചെയ്യുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സകല അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിട്ടുള്ള ആ റബ്ബിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദി കേടാൻ ഗുരുതരമായ തെറ്റാണ് ഷിർഖാൻ അവ ആ ഷിർക്കിനെ നിസ്സാരമായി കണ്ടുകൂടാ എന്നുള്ളതാണ് പിന്നെ അവിടെ പോയിട്ട് സമാധാനം കിട്ടുന്നു എന്നുള്ളതാണ് സത്യത്തിൽ സമാധാനം കിട്ടുന്നുണ്ടോ നിങ്ങള് ഇവിടുത്തെ എല്ലാ അതായത് മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങൾ അല്ലാത്തവരായ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ പോലും അവിടെ കഞ്ചാവ് ഗഞ്ച എന്ന് പറയും ആ ഗഞ്ച അഥവാ കഞ്ചാവ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ അവിടെ വലിയകളായിട്ട് അല്ലെങ്കിൽ ഈ ജാറത്തിൻ്റെയൊക്കെ വലിയ സേവകന്മാരും അതിൻ്റെ ആളുകളുമായിട്ട് അതിൻ്റെ പരിസരങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല വ്യവിചാരം അവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഷിറുക്കിനെ കുറിച്ച് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു അവ സഹോദരങ്ങളെ അവിടെ പോയിട്ട് സമാധാനം കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിൽ എത്ര ബാറും കല്ല് ഷാപ്പുകളുമുണ്ട് അവിടെ പോയി കള് കുടിക്കുന്ന ആൾ പറയുന്നു എനിക്ക് കല്ല് കുടിച്ചിട്ട് നല്ല സമാധാനം ഉണ്ട് എന്ന് പറയുന്നു അത്ര അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായിട്ടാണ് നമുക്കതിനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഈ സുഹൃത്ത് ചിന്തിക്കുക ഇവിടെ മദ്യഷാപ്പിൽ പോയിട്ട് കല്ല് കുടിക്കാൻ കല്ല് കുടിക്കുന്ന ആ വ്യക്തി എന്ത് ചെയ്യുന്നു ആ കല് മദ്യപാനം എന്ന് പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യർ അത് തെറ്റാണെന്ന് അംഗീകരിക്കും കള്ളുകുടിക്കുന്നത് പക്ഷെ ആ കള്ളുകുടിയൻ എന്ത് പറയുന്നു എനിക്ക് സമാധാനം കിട്ടുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ മോശപ്പെട്ട ഒരു വാദമാണ് ഇവിടെ അജ്മീറിൽ പോയിട്ട് സമാധാനം കിട്ടുന്നു എന്ന് പറയുന്നത് പിന്നെ ഇസ്ലാം ലോകത്തിന്റെ മതമാണ് തീർച്ചയായിട്ടും ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള മതമല്ല പരിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളുടെ മാത്രം ഗ്രന്ഥമല്ല മുഹമ്മദ് നബി അത് മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനല്ല അള്ളാഹു മുസ്ലിങ്ങളുടെ മാത്രം ദൈവമല്ല അത് ലോകത്തുള്ള സകല മനുഷ്യരുടെയും സൃഷ്ടാവാണ് ആരാധ്യനാണ് എല്ലാ മനു ഈ പ്രപഞ്ചത്തിൽ ആരൊക്കെ മനുഷ്യർ ജിന്നുകൾ മലായിക്ക് ആരൊക്കെ അവരുടെ ഒക്കെ സൃഷ്ട ാണ് അല്ലാഹു അതിലൊരു തർക്കമല്ല അതുപോലെ വിശുദ്ധ ഖുർആൻ എന്ന് പറയാൻ ഈ ലോകത്തിന് മുഴുവനാണ് അത് ഇവിടെയുള്ള ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധൻ ജൈനൻ എന്തൊക്കെ മതമുള്ളവനും ഇല്ലാത്തവനും ഉണ്ട് അവനുള്ളത് തന്നെയാണ് അവൻ അതിനെക്കുറിച്ച് പഠിക്കണം ചിന്തിക്കണം ബുദ്ധി ഉപയോഗിക്കണം മുൻവിധിയില്ലാതെ വിശുദ്ധ ഖുർആാൻ പഠിക്കാൻ ആരുണ്ട് തയ്യാർ നിരീശ്വരവാദികളും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ വിമർശകരും ഒക്കെ പലപ്പോഴും ആയത്തുകൾ അടർത്തിയെടുത്തിട്ട് ഇസ്ലാമിനെ വിമർശിക്കാറുണ്ട് അത് നിങ്ങൾക്ക് നമുക്കറിയാം യൂട്യൂബിലും മറ്റുമൊക്കെ പക്ഷേ അവർ സത്യത്തിൽ എന്താ അടർത്തിയെടുക്കാൻ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും പരിശോധിക്കാതെ അതുമായി ബന്ധപ്പെട്ട് കുർആാൽ മറ്റു പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ അവഹേളിക്കുക ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുക ആക്ഷേപിക്കുക അതാണ് അവർ ചെയ്തു വരുന്നത് സത്യത്തില് യാതൊരു ന്യായവും അതിനില്ല എന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഇസ്ലാം ലോകത്തിന്റെ മതമാണ് ലോകത്തിൻ്റെ മതമാണ് പ്രവാചകൻ ലോകത്തിൻറെ ലോകത്തിൻ്റെ മുഴുവൻ പ്രവാചകനാണ് ആ മുഴുവൻ ജനങ്ങളെയും അവരോടുള്ള സ്നേഹം കൊണ്ട് അവരും നര നരകത്തിൽ ഒരിക്കലും വിടരുതേ അവര് ഇവിടുത്തെ ജൂതനും ക്രിസ്ത്യാനിയും ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ മതമില്ലാത്തവനും ഇവിടുത്തെ ഇസ്ലാം വിമർശകനും അവരാരും ഇങ്ങനെ ദുർമാർഗത്തില് ജീവിച്ച് മരിച്ചുപോയി നരകത്തിൽ പതിക്കരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് അവരെ നന്മയിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ തന്നെയാണ് പ്രവാചകൻ നിയോഗിക്കപ്പെട്ടത് അതിനു വേണ്ടി തന്നെയാണ് വിശുദ്ധ ഖുറാൻ ഇറങ്ങിയിട്ടുള്ളത് ലിത്തുഹുജൻസമിന് ദുൽമാ ഇലന്നൂർ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറ ഇബ്രാഹിമിന്റെ ആമുഖത്തിൽ പറയുന്നത് എന്നാൽ ഇങ്ങനെ ലോകത്തിന് ലോകത്തിന് മൊത്തത്തിലുള്ള ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് മക്കയിലേക്ക് അന്യമതസ്ഥരെ പ്രവേശിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ മക്ക എന്ന് പറയുന്നത് പരിശുദ്ധ മസ്ജിദുൽ ഹറം എന്ന് പറയുന്നത് അത് കേന്ദ്രമാണ് അവിടെ അള്ളാഹുവിൻ്റെ പ്രത്യേക നിയമമാണ് അങ്ങോട്ട് പ്രവേശിപ്പിക്കരുത് എന്നുള്ളത് ആര് ബഹുദൈവ വിശ്വാസികളെ എന്തുകൊണ്ടാണത് അവരുടെ വിശ്വാസം അത് വഴിതെറ്റിപ്പോയത് കൊണ്ടാണ് അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മൂഢവിശ്വാസമാണ് ഒരിക്കൽ ും ബുദ്ധിക്ക് അനുയോജിക്കാത്തതാണ് കാരണം എന്താ കാണാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാത്ത ഉപകാരം ചെയ്യാത്ത ഉപദ്രവം പോലും ചെയ്യാൻ കഴിയാത്ത ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും മൺമറഞ്ഞ് പോയ മഹാത്മാക്കളെയും ആരാധിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് അത് അങ്ങേറ്റം അന്ധവിശ്വാസമാണ് എന്ന് മനസ്സിലാക്കുക കന്നുകാലികളെക്കാൾ അതപ്പതിച്ച ഒരവസ്ഥയാണ് അവരുടേത് എന്ന് മനസ്സിലാക്കുക അവരെ അവരുടെ ശരീരത്തെ കുറിച്ചല്ല പറയുന്നത് അവരുടെ വിശ്വാസത്തെ അതുകൊണ്ട് അവർ മക്കത്ത് പ്രവേശിച്ചു അപ്പോൾ അത് അത് ഇത്ര മോശമാണോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പൊ നമ്മളെല്ലാവരും പറയാറുണ്ട് എല്ലാവരും എല്ലാവരും ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് പറയാറില്ലേ ഏർ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഏതെങ്കിലും ഓരോരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മണിയറ റൂമിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ മറ്റൊരു കാര്യം നമ്മൾ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ മറ്റുള്ള മതസ്ഥരെ എന്തുകൊണ്ട് ഹറമകളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഏക ഏകദൈവ ആരാധനയുടെ മതമാണ് ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു മതമാണ് അപ്പോൾ അന്യ മതസ്ഥരായ ആളുകൾ ഇപ്പോൾ മക്കയിൽ വന്നു എന്ന് സങ്കല്പിക്കുക അവരെന്ത് ചെയ്യാനാണ് അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് സങ്കല്പിക്കുക അവരതിനു മുമ്പ് അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്നവരാണ് അതിനുശേഷവും അള്ളാഹുവിനെ ആരാധിക്കുന്ന അള്ളാഹുവിന് പുറമെയുള്ളവരെ ആരാധിക്കുന്നവരായി തുടർന്നാൽ അതിലെന്തർത്ഥമാണുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാമിക വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറുള്ള ആരുണ്ടോ അങ്ങനെ സ്വീകരിച്ചാൽ മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ അതല്ലാതെ ഇപ്പോൾ അജ്മീറിൽ പോകുന്ന ആളുകൾ പിറ്റേ ദിവസം ഗുരുവായൂരിൽ പോകാം അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലുമൊക്കെ ക്ഷേത്രത്തിൽ പോകും അതുപോലെ തന്നെ ചർച്ചിൽ പോകും അങ്ങനെ പല ആരാധനാലയങ്ങളിലും പോകുകയും പലതിനെയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും ആ രൂപത്തിൽ ഇസ്ലാം എല്ലാറ്റിനെയും ആരാധിക്കുന്നത് കടുത്ത പാപമായി കാണുന്നു തികഞ്ഞ ഏകദൈവ വിശ്വാസി അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ മക്കയിൽ വരുന്നു അതേ ആളുകൾ തന്നെ ഗുരുവായൂരിൽ പോകുന്നു ശബരിമലയിൽ പോകുന്നു അതുപോലെ മറ്റൊരു ക്രിസ്ത്യാനികളുടെ ചർച്ചിൽ പോകുന്നു മറ്റുള്ള ആരാധനാ കേന്ദ്രങ്ങളിൽ പോകുന്നു ആ രൂപത്തിലുള്ള ഒരു ആരാധനാ രീതിയെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഇപ്പോൾ അജ്മീറിൽ ഒരുപാട് ആളുകൾ പോകുന്നു അവിടെ ഒരു ഒരു വിനോദ കേന്ദ്രം പോലെ ഒരു ടൂറിസ്റ്റ് സെൻറ്റർ പോലെ ഒരുപാട് ആളുകൾ അവിടെ പോകുന്നു അതിൽ കവിതാക്കൾ പോകുന്നു അവർ അവിടെ പിന്നെ വളരെ മോശപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ടും മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നിർവഹിച്ചു ഒക്കെയാണ് അവിടെ പോകുന്നത് അങ്ങനെയുള്ള ഒരു രീതി പരിശുദ്ധ ഹർമകളിൽ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല അവിടെ വളരെ അച്ചടക്കം പാലിക്കണം ആ അതിന് കഴിയുക ശരിയായ വിശ്വാസം നെഞ്ചേറ്റിയിട്ടുള്ള ആളുകൾക്ക് കഴിയുള്ളൂ സത്യവിശ്വാസിയായ ആളുകൾക്ക് പരിശുദ്ധ മക്കൾക്ക് നൽകാനുള്ള ആ ആദരവും ബഹുമാനവും കൃത്യമായി നൽകാൻ കഴിയൂ അല്ലാത്തവർക്ക് അതിൻ്റെ പരിഭാവനത്തും മനസ്സിലാക്കാൻ കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ഉണർത്തുവാനുള്ളത് കഴാലയം അതുപോലെ പരിശുദ്ധ മസ്ജിദുൽ ഹറമ ഇങ്ങനെ രണ്ട് ഹറമകളും അതൊന്നും മറ്റുള്ള ആ മതങ്ങളുടെ ആരാധനാലയങ്ങളോട് തുലനപ്പെടുത്തുന്ന ഒരു രീതി അത് നമുക്ക് പിന്നെ അംഗീകരിക്കാൻ കഴിയില്ല കാരണം മസ്ജിദുൽഹറം എന്ന് പറഞ്ഞാൽ കർബാലയം എന്ന് പറഞ്ഞാൽ അത് ലോക മുസ്ലിങ്ങളുടെ കിബിലയാണ് അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് ഏറ്റവും പരിശുദ്ധമാണ് പരിഭാവനത്വം നിറഞ്ഞതാണ് അത് മറ്റുള്ള യാതൊരു യുക്തിയും ഇല്ലാത്ത യാതൊരു ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു അവസ്ഥ പോലെയുള്ള ഒന്നല്ല മറിച്ച് കൃത്യമായ വ്യക്തമായിട്ടുള്ള ഒരു ശക്തി ആ ഏകനായ റബ്ബ് അവനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക അപ്പം ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ